നമസ്കാരം എല്ലാവർക്കും. പാർവണ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സെയിൽസ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹവായിയൻ സൺസെറ്റ് വൈൻ്റെയും ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയുടെയും സീഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയുടെ പ്ലാന്റ് അവൈലബിൾ അല്ല കേട്ടോ, ഹവായിൻ്റെ മാത്രം പ്ലാന്റ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു പ്ലാന്റ് സൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ കാണിച്ച് തരുമെന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുക. പിന്നെ നമ്മൾ വീഡിയോയിൽ മാത്രമല്ല, ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെ നമ്മൾ കാറ്റലോഗിലും സൈസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അതിനുശേഷം കാറ്റലോഗിൻ്റെ ലിങ്കിൽ കയറിയിട്ട് അതുവഴി വാട്സപ്പ് വഴി നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഹവായിയൻ സൺസെറ്റ് വൈൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ ഡിസ്പോസിബിൾ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ പിടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നല്ല റൂട്ട് വന്ന പ്ലാന്റ്സാണ് എല്ലാനും. അപ്പോൾ ഈ ഒരു സൈസാണെങ്കിൽ അയച്ചു കൊടുക്കാനും എളുപ്പമാണ്. പെട്ടെന്ന് ഒടിഞ്ഞ് പോകുമൊന്നുമില്ല. ഈ ഒരു സൈസാണ് കുറച്ചും കൂടി വലിപ്പമുള്ള സൈസാകുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിന് അത്ര കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ സെയിൽ ചെയ്യുന്നത് കേട്ടോ. വലിയ പ്ലാന്റ്സ് അവൈലബിൾ അല്ല കേട്ടോ അതിൻ്റെ. പിന്നെ ഹാങ്ങിങ് വിൻഗേഡ ഈ ഒരു ഫ്ലവറാണ്. എല്ലാ പ്ലാന്റും ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സും കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്ലാന്റിൻ്റെ പേരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. റേറ്റ് നിങ്ങൾ വീഡിയോയിൽ തന്നെ നോക്കുക കേട്ടോ. പിന്നെ ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ചിലപ്പോൾ കാറ്റലോഗിൽ കൂടുതലായിട്ടുണ്ടാവും. ഒരു 10 രൂപയൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കുക. അത് ഞാനിപ്പോൾ കുറച്ച് റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഓഫർ സെയിലാണ്. വിഷുവിന് ഓഫറൊന്നും ചെയ്തില്ലായിരുന്നു വീഡിയോ ഒന്നും. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ അങ്ങനെ അധികം ചെയ്യാനൊന്നും പറ്റുന്നില്ല. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ഗിവ് എവേ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇപ്പോൾ ഈ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് ഇടും കേട്ടോ. അപ്പോൾ അതിൽ മെസ്സേജ് ഇട്ടിരുന്ന ആരെങ്കിലും കാണാൻ ഒരു 10-13 മെസ്സേജോളം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിരുന്നവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ വീഡിയോ ഇടും. ചിലപ്പോൾ ഇന്നോ നാളെയോ തന്നെ ആയിട്ട് ഇടും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ നിങ്ങളുടെ ആരുടെയാണ് ഗിവ് എവേ പ്രൈസ് കിട്ടുക എന്നുള്ളത് അവരൊന്ന് അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇത് റെസ്പോളിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടൻ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് പണ്ട് കാലത്തൊക്കെ നമുക്ക് എല്ലാ വീടുകളിലും അവൈലബിൾ ആയിരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ അത്രയധികം അങ്ങനെ എല്ലായിടത്തും കാണുന്നില്ല. നല്ല ഭംഗിയാണ്. ലൈറ്റ് ബേബി പിങ്ക് കളറിലൊരു ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ സ്റ്റെം ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെയും അറ്റത്തായിട്ടാണിങ്ങനെ കൊല കൊലയായിട്ട് കുറേ പൂക്കൾ വിരിയും. ചെറിയ ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവണേ കേട്ടോ. അപ്പോൾ കൊല കൊലയായിട്ട് പൂക്കുന്നൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണ്. നമുക്ക് വെട്ടി നിർത്തുകയും ചെയ്യാം. ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ അത്. പിന്നെ ഫിഷ് ബോൺ കാക്ടസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് ഉണ്ടാവണേ കേട്ടോ. 1 സ്റ്റെമ്മാണ്. ചിലതിൽ പുതിയ സ്റ്റെമ്മുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 1 സ്റ്റെമ്മാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ഫിഷ് ബോൺ കാക്ടസിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടാകും. പക്ഷേ ഫ്ലവർ ഉണ്ടാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നല്ല ടൈം എടുത്ത് മാത്രമാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ചെടി ബുഷായിട്ട് വളരണം. കുറച്ച് പ്രായമൊക്കെ എത്തിയതിന് ശേഷം എന്തായാലും ഒരു വർഷമൊക്കെ എടുക്കും ഇതിൽ ഫ്ലവർ ഉണ്ടാകും. പക്ഷേ ഫ്ലവറിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ലീഫാണ് കേട്ടോ പ്രാധാന്യം. പിന്നെ ബവർ വെരിഗേറ്റഡിൻ്റെ ഫ്ലവറാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. പിന്നെ ഇതിന് ഫ്ലവറിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ലീഫാണ് കാണാനായിട്ട് ഭംഗി കേട്ടോ. നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ലീഫാണ് ഇതിന് വരുന്നത്. പൂവില്ലെങ്കിലും പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ബവർ വെരിഗേറ്റഡ് ആണ് അടുത്ത പ്ലാന്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാറ്റലോഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. കാറ്റലോഗിൽ ഞാൻ ഈ പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാന്റ് സൈസൊക്കെയും ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെയും പ്ലാന്റ്സൊക്കെയും അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കാറ്റലോഗിൽ ഉണ്ടാവും. പിന്നെ ഇത് ക്യാറ്റ്സ് ക്ലോൻ്റെ പ്ലാന്റാണ് കേട്ടോ. മഞ്ഞ ഫ്ലവർ ആണ് ഉണ്ടാവുക. ഫ്ലവറിൻ്റെ പിക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ക്യാറ്റ്സ് ക്ലോൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് കാറ്റലോഗിൽ ഉണ്ടാവും കേട്ടോ.
ഇത് മണിമുല്ലയുടെ പ്ലാന്റാണ്. കൊലകൊലയായിട്ട് പൂക്കുന്ന നല്ല മണമുള്ള മുല്ലപ്പൂ പോലെ നല്ല മണമുള്ള പ്ലാന്റാണ്. പക്ഷേ സീസണലായിട്ടാണ് ഇത് ഫ്ലവർ ചെയ്യുക കേട്ടോ. തണുപ്പ് സീസണിലാണ് ഇത് ഫ്ലവർ ചെയ്യുക. അതിനുശേഷം ഫ്ലവർ ഉണ്ടാവില്ല. ഏകദേശം ഒരു 2-3 മാസത്തോളം ഇതിൽ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനുശേഷം പിന്നെ അടുത്ത സീസണിൽ മാത്രമാണ് ഫ്ലവർ ഉണ്ടാവുക. പിന്നെ അടുത്തത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറ് പ്ലാന്റാണ്. അതും ഇതുപോലെ തന്നെ ഓരോരോ കൊലകളായിട്ട് പ്ലാന്റിൽ നിറച്ചും ഫ്ലവർ ഉണ്ടാകും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. നല്ല സ്മെല്ലാണ് ഇതിനും. പിന്നെ ഈയൊരു ഫ്ലവറിന് നമ്മളൊരു അതിൽ ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം നമ്മളതിൽ കൊലകളായിട്ട് വിരിയുന്ന ആ കൊലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ. അതിൽ തന്നെ വീണ്ടും ആ മുട്ടുകൾ, ചെറിയ ചെറിയ മുട്ടുകൾ ഉണ്ടാകും. അത് വീണ്ടും വലുതായി വന്നിട്ട് വീണ്ടും ആ കൊലയിൽ തന്നെ ഫ്ലവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിങ്ങിന് ശേഷം നമ്മളതിൻ്റെ ആ ഒരു ഫ്ലവർ വന്ന ആ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ ഇതാണൊരു സൈസ്, സെല്ലിങ് സൈസ്. അപ്പോൾ അതിലും ഫ്ലവർ ബഡ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബവർ വൈറ്റിൻ്റെ ബഡ്സൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് ഹോയ ഹിൻഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിലും ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഫ്ലവറും ഉണ്ടാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ ചെയ്താൽ നോക്കിയാൽ മാത്രമേ നമുക്ക് പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്ലവറും ഉണ്ടായി കിട്ടുള്ളൂ കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന് നമ്മുടെ നാടൻ വെറൈറ്റി പ്ലാന്റ്സൊക്കെ നമ്മൾ എങ്ങനെ നട്ടുകൊടുത്താലും അത്യാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്ലവർ അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫ്ലവർ കിട്ടും. പക്ഷേ ഇൻഡോർ വെറൈറ്റീസിൽ, ഫ്ലവറിങ് വെറൈറ്റീസിൽ നമുക്ക് ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പ്ലാന്റ് മെച്ചുവേർഡ് ആയി എന്ന് തോന്നുമ്പോൾ ഫ്ലവറിങ്ങിനുള്ള പ്രത്യേകമായിട്ടുള്ള വളം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇത് കിഡ്നി പ്ലാന്റാണ്. കിഡ്നി പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് കിഡ്നി ഫോമായിട്ടുള്ള പ്ലാന്റായിരിക്കും കേട്ടോ തരുന്നത്. ബെയർറൂട്ടായി ഇതായിരിക്കും എല്ലാ പ്ലാന്റ്സും അയക്കുന്നത്. പിന്നെ ഇത് ബർലേറിയ എന്ന് പറയുന്ന ഒരു നാടൻ ചെടി തന്നെയാണ്. പക്ഷേ ആ നാടൻ ചെടിനേക്കാളും ഈ ഒരു പ്ലാന്റിൻ്റെ സ്ട്രക്ചറൊക്കെ തീർത്തും വ്യത്യാസമുണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് നടാൻ പറ്റും. ഇതുപോലെ താഴത്തേക്കായിരിക്കും ഇതിൻ്റെ സ്റ്റെമ്മ് കൂടുതലും കിടക്കുക. മുകളിലേക്കും ഉണ്ടാവും, താഴത്തേക്കും ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹാങ് ചെയ്തിടാനും എളുപ്പമുള്ള ഒരു ഫ്ലവറാണ്. നിറച്ച് പൂക്കളുണ്ടാവും. എല്ലാ സീസണിലും പൂക്കളുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ചൂട് കാലത്താണ്. വെയിലുള്ളപ്പോഴാണ് കൂടുതലും ഫ്ലവേഴ്സ് ഇതിലുണ്ടാവുക. നിറയെ റെഡല്ല, ഒരു ഓറഞ്ച് കൂടിയൊരു കളറാണ് ബെർലേറിയ, ഒരു നാടൻ ചെടി, പാർവതി ചെടി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. പിന്നെ ഇത് പെപ്രോമിയയുടെ, ബ്ലാക്ക് പെപ്രോമിയാണ് കേട്ടോ. ബ്ലാക്ക് പെപ്രോമിയയുടെ ഈ കാണുന്ന പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അടുത്തത് ഓസ്ട്രേലിയൻ ബ്രൈഡൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് മേളിലോട്ടൊക്കെ പടർത്തി വിടാൻ പറ്റിയതാണ്. 30 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ വരുന്നത്. അടുത്തത് ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയുടെ സീഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.